നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ ട്വൽത്ത് ചാപ്റ്ററായ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററില് ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് സോൾവിംഗ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് അപ്പോൾ എന്താണ് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ സോ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഗ്രാഫിക്കൽ മെത്തേഡിലാണ് അതല്ലാത്ത മെത്തേഡുകളുണ്ട് പക്ഷെ നമ്മൾ ട്വൽത്തിലെ ഗ്രാഫിക്കൽ മെത്തേഡ് മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ആ നമ്മൾ അന്ന് ചെയ്ത ആ എപ്പിസോഡിൽ ചെയ്താൽ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഒരു ഫർണിച്ചർ ഒരു ഫർണിച്ചർ കാരണം ഉള്ള ആ പ്രോബ്ലത്തിൻ്റെ ആണ് നമ്മളോട് എഴുതിയിരിക്കുന്നത് ഫൈവ് എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓസ്വൽ ടു ഹൺഡ്രഡ് എക്സ് പ്ലസ് വൈ 60, x ഓർ ഈക്വൾ ടു സിക്സ്റ്റി എക്സ് ഗ്രേറ്റർ ദാൻ ഒർ ഈക്വൾ ടു സീറോ വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ഇതൊക്കെ അതിൻ്റെ കൺസ്റ്റൻസാണ് ഓരോരോ കണ്ടീഷനുകളാണ് ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡിൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കണം ഒരാൾക്ക് എത്ര ടേബിള് എത്ര ടേബിൾ എത്ര ചെയർ കൊടുത്താലാണ് അതൊക്കെ മാക്സിമം പ്രോഫിറ്റാണ് കാണിക്കേണ്ടത് അല്ലേ അപ്പോൾ ആദ്യം നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വർഷം ലീനിയർ ഇൻ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ അവർ ആ മെത്തേഡിൽ കൂടി ഞാൻ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഇവിടെ എങ്ങനെയാണ് ഫൈവ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പോൾ നമ്മളത് ഈക്വൽ ടു ആയിട്ട് എടുക്കുക ഫൈവ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പോൾ ആദ്യം നമ്മൾ എക്സിന് സീറോ കൊടുക്കുക അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും ഈ ഒരു ടേമ്പ് സീറോ ആയിട്ട് പോകില്ലേ അപ്പോൾ നമുക്ക് വൈ ഇസ് ഈക്വൾ ടു ഹൺഡ്രഡ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എന്ത് കിട്ടി സീറോ ഹൺഡ്രഡ് ഇനി അടുത്തത് ഈ സെയിം ഈക്വാലിറ്റിയിൽ തന്നെ നമ്മൾ വൈ ഈക്വൽ ടു സീറോ കൊടുക്കുക അപ്പം നമുക്കിവിടെ എന്ത് കിട്ടും ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക് ട്വൻ്റിയിൽ നിന്ന് കിട്ടും അല്ലേ അപ്പോൾ ഒരു പോയിന്റ് നമുക്ക് സീറോ ഹൺഡ്രഡ് കിട്ടി അടുത്ത പോയിന്റ് നമുക്ക് ട്വൻറ്റി സീറോ എക്സ് ട്വൻറ്റിയും വൈ സീറോയും അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും ഇനി അടുത്ത ഇൻ എന്താണ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിക്സ്റ്റി അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ്റ്റി നമുക്ക് എടുക്കാം ആദ്യം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോൾ വൈ സിക്സ്റ്റി വരും അതായത് സീറോ സിക്സ്റ്റി ആണ് ഒരു പോയിൻ്റ് അല്ലേ കോർഡിനേറ്റ്സ് വരുന്നത് ഇനി വൈ സീറോ കൊടുത്താലോ വൈ സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് സിക്സ്റ്റി വരും അല്ലേ വൈ സീറോ കൊടുക്കുമ്പോൾ എക്സ് സിക്സ്റ്റി അപ്പോൾ സിക്സ്റ്റി സീറോ അടുത്ത പോയിന്റ് നമുക്കിവിടെ കിട്ടി അപ്പോൾ ഇവിടെ നോക്കി നമുക്ക് നാല് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് വരച്ച് തുടങ്ങാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു അപ്പോൾ നമ്മൾ ടെൻ ട്വൻറ്റി അങ്ങനെ എടുക്കണം കാരണം നമുക്ക് ഹൺഡ്രഡ് വരെയൊക്കെ പോകാണ്ട് അപ്പോൾ ടെൻ ട്വൻറ്റി തേർട്ടി ഇവിടെ നമ്മൾ ഹൺഡ്രഡ് വരെ ഇവിടെ നമ്മൾ ഹൺഡ്രഡ് വരെ മാർക്ക് ചെയ്തു ഇനി നമ്മൾ എന്ത് എടുക്കണം ആദ്യത്തെ ഇനിക്വാലിറ്റീടെ എന്താണ് സീറോ ഹൺഡ്രഡ് അല്ലേ എക്സിലെ സീറോ വൈലെ ഹൺഡ്രഡ് അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ആണ് വരുക അല്ലേ സീറോ ഹൺഡ്രഡ് അടുത്തതാ സെയിമില് നമുക്ക് ഇവിടെ എന്താ കിട്ടിയത് ട്വൻ്റി സീറോ എക്സില് ട്വൻ്റി വൈൽ സീറോ അപ്പോൾ നമുക്ക് ഇത് കിട്ടും ട്വൻ്റി സീറോ നമുക്ക് ഈ ലൈനൊന്ന് വരച്ചു കൊടുക്കാമല്ലോ ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ വരച്ചു അല്ലേ അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏത് ലൈനാണ് ആ ലൈനിന്റെ പേരും കൂടി നമുക്കിവിടെ എഴുതാം ഫൈവ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഈക്വൽ ടു ഹൺഡ്രഡ് അല്ലേ അതാണ് ഇപ്പോൾ നമ്മളിവിടെ വരച്ചത് ഇനി അടുത്തത് അല്ല അടുത്ത ഈക്വാളിറ്റി എക്സ് പ്ലസ് വൈ ലെസ് താൻ ഒരു ഈക്വാണ്ട് സിക്സ്റ്റിയുടെ രണ്ട് പോയിന്റ് എന്തായിരുന്നു ഒന്ന് സീറോ സിക്സ്റ്റി അടുത്തത് സിക്സ്റ്റി സീറോ സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടും സീറോ സിക്സ്റ്റി എഴുതാം സിക്സ്റ്റി സീറോ എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ എക്സ് സിക്സ്റ്റി വൈ സീറോ ഇവിടെ സിക്സ്റ്റി സീറോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടെ നമുക്കിവിടെ പറയ്ക്കാം ഈ രണ്ട് പോയിൻറ്റ് നമുക്കിവിടെ ജോയിൻ ചെയ്യാം ഇത് ഏതിന് ഈക്വാളിറ്റി ആയിരുന്നേ ഈൻ ഈക്വാളിറ്റി എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സിക്സ്റ്റി എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സിക്സ്റ്റി എന്ന് പറഞ്ഞ ലൈനാണ് നമ്മളിപ്പോൾ വിലച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നോക്കാം നമ്മുടെ രണ്ട് വേറെ രണ്ട് കൺസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല അല്ലെ കണ്ടീഷൻ എക്സ് ഗ്രേറ്റർ താനോർ ഈക്വൾ ടു സീറോ അതായത് എക്സ് ഇങ്ങോട്ട് വരും അപ്പോൾ ഇതിൻ്റെ താഴത്തേക്കൊന്നും ഇല്ലാട്ടോ അപ്പോൾ വൈ ഗ്രേറ്റർ ദാനോർ ഈക്വൾ ടു സീറോ അല്ലേ അതായത് വൈ ഇങ്ങോട്ടില്ല ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സീറോ ഇപ്പോൾ ഇവിടെ നോക്കിയേ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്ട് സീറോ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടും അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ക്വാഡ്രൻഡിലാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത് ഇനി അത് രണ്ടൊപ്പം നമുക്കിവിടെ കിട്ടി ഇനി അടുത്തത് ഫൈവ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് അല്ലേ ഫൈവ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഹൺഡ്രഡ് എഴുതാ നമ്മുടെ ഈ ലൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൺഡ്രഡ് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് പോവരുത് കുറവാണ് അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ താഴത്തേക്ക് കണ്ടോ ഇനി എക്സ് പ്ലസ് വൈ ലെസ് താൻ ഒരു ഈക്വൾ ടു സിക്സ് എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സിക്സി ഇതാണ് ലെസ് ഡാൻ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും അപ്പോൾ ഇതെല്ലാം കൂടി യോജിക്കേണ്ടത് എവിടെയാണ് കണ്ട ഈ ലൈനിൻ്റെ കണ്ടോ ഈ ലൈനിൻ്റെ ഇപ്പുറത്തേക്ക് പോവരുത് ഈ ലൈനിൻ്റെ ഇങ്ങോട്ടും പോവരുത് അപ്പം നമുക്കിത് കണ്ട ഞാൻ ഈ പാനോട് മാർക്ക് ചെയ്താൽ ഇതാ ഇവിടെയാണ് നമുക്കിവിടെ വരിക കണ്ടോ ഈ ലൈനിൻ്റെ ഇങ്ങോട്ടും പോകരുത് വൈ ലെസ് താൻ വൈ ഗ്രേറ്റ് എഴുതാനോ ഇക്കളുടെ സീറോ ആണ് അപ്പോൾ എക്സ് ഗ്രേറ്റ് എഴുതാനോ ഇക്കളുടെ സീറോ ആണ് അതുപോലെ ഇത് പറ്റില്ല നമുക്ക് ഈ ലൈനിൻ്റെ താഴ്ത്തേക്ക് വരണം ഈ ലൈനിൻ്റെ താഴത്തേക്ക് വരണം അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ അവിടെ കിടക്കുന്നത് ഇതിന് നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ നമ്മൾ പറയും ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് ഫീസിബിൾ റീജിയനാണ് നമ്മുടെ സൊല്യൂഷൻ കെടുക്കുന്നത് ഫീസിബിൾ റീജിയനാണ് ഇതിനെ നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം ഇതിലത്തെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് ഇത് സാറ്റിസ്ഫൈ ഈ എല്ലാ കണ്ടീഷൻസും എല്ലാ കൺസ്റ്റൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിലത്തെ ഓരോ സൊല്യൂഷനും നമുക്ക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം ഇതാണ് നമുക്കിവിടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയാം അതായത് മാക്സിമം ആണോ മിനിമം ആണോ അതിനാണ് നമ്മൾ ഒപ്റ്റിമൽ വാല്യൂ എന്ന് പറയണത് ഇനി നമുക്കിവിടെ രണ്ട് തീയറും കൂടി പറയാം അതിന് ശേഷം നമുക്കിതിൻ്റെ സൊല്യൂഷൻ നോക്കാം ആദ്യം നമുക്ക് ആ തീയറം ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇവിടെ നമ്മളിപ്പോൾ വരച്ചു ഇനി നമുക്ക് ആ തീയറം ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം എന്നാൽ ആദ്യത്തെ തീയർ എന്ന് പറയുന്നത് ലെറ്റ് ആർ ബി ദ ഫീസിബിൾ റീജിയ നമ്മളിപ്പോൾ ഒരു ഫീസിബിൾ റീജിയെ കണ്ടുമല്ലോ ഞാൻ ആ ഷെയ്ഡ് ചെയ്തത് അല്ല സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അപ്പോൾ ഇതിന് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒബ്ജക്റ്റീവ് ഫങ്ഷൻ നമുക്കിവിടെ ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ സെഡ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി എക്സ് പ്ലസ് സെവൻറ്റി ഫൈവ് വൈ നമുക്കിവിടെ എഴുതാം സെഡ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി എക്സ് പ്ലസ് സെവൻറ്റി ഫൈവ് വൈ അതായത് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണത് അല്ലേ മാക്സിമൈ സെഡ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി എക്സ് പ്ലസ് സെവൻറ്റി ഫൈവ് വൈ അപ്പം ആ ഫീസിബിൾ റീജിയൻ നമ്മൾ കണ്ടു ഈ സെഡ് ഈ സീക്വൾ ഡി ഐ എക്സ്പ്രസ് ബി വൈ എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്നത് അത് അതിൻ്റെ ഒബ്ജെക്റ്റീവ് ഫംഗ്ഷനാണ് ഇനി സെഡിന് ഒരു ഒപ്റ്റിമൽ വാല്യൂ അതായത് ഒരു മാക്സിമം വാല്യൂ ഒരു മിനിമം വാല്യൂ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ സബ്ജക്ട് ടു ദ കൺസ്ട്രിയൻസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ലീനിയർ ഇൻ ഈക്വാളിറ്റീസ് ദിസ് ഒപ്റ്റിമൽ വാല്യൂ മസ്റ്റ് ഒക്യൂർ അറ്റ് എ കോർണർ പോയിന്റ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ അതായത് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയണത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഫീസിബിൾ റീജിയൻ അല്ലേ അതിന് എത്ര കോർണർ പോയിന്റ് ഉണ്ട് താ ഇവിടെ ഒരു കോണർ പോയിൻ്റ് ഇതൊരു കോർണർ പോയിന്റ് ആണ് ഇതൊരു കോർണർ പോയിന്റ് ആണ് ഇത് വേറെ ഒരു കോണർ പോയിൻ്റ് ഇത് എഴുതാം സീറോ സീറോ ഇതെന്താ വരിക ട്വൻ്റി സീറോ ഇത് നമുക്കറിയാം സീറോ സിക്സ്റ്റി ഇതെന്താ വരിക ഒരു പോയിന്റിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റിയ ടെൻ ഫിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്യാൻ പറയാം ഇവിടെ ടെൻ ആണ് വരുന്നത് ബൈലത് കണ്ടോ എക്സിലേക്ക് അത് ടെന്നാണ് വരുന്നത് വൈലേക്ക് ഫിഫ്റ്റിയും അപ്പോൾ ടെൻ ഫിഫ്റ്റിയും കണ്ടോ ഈ ഒരു ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റ് അല്ലെങ്കിൽ നമ്മൾ വെട്ടസ് എന്നൊക്കെ പറയൂല്ലേ അതല്ല വരുന്നത് ഈ നാലെണ്ണത്തിൽ ഒന്നായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൽ വാല്യൂ അതായത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ അതാണ് കോർണർ പോയിന്റ് ഇത് നമ്മളൊരു കോർണർ പോയിന്റ് മെത്തേഡ് എന്നും കൂടി പറയും ഒരു രീതിയിൽ കണ്ടുപിടിക്കണേനെ രണ്ടാമത്തെ തീയതിൽ പറയുന്നത് ആർ എന്ന് പറഞ്ഞ ഒരു ഫീസിബിൾ റീജിയെ നമുക്ക് കണ്ടുപിടിച്ചു എസ് ആർ ഡി സികളുടെ എക്സ് പ്ലസ് ബി വൈ എന്ന് പറയുന്നത് അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ആറ് ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നോക്കിയാൽ ഇതിപ്പോ ബൗണ്ടഡാ അല്ലെ ചില സമയത്ത് നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ ഇവിടെയാണ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമ്മൾ അൺബൗണ്ടഡ് എന്ന് എന്നൊക്കെ പറയും അപ്പോൾ ആറ് ബൗണ്ടഡ് ആണെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെഡ് ഉണ്ടല്ലോ അതിന് മാക്സിമം ഉണ്ടാവും മിനിമം ഉണ്ടാവും നമ്മളിപ്പോൾ ആണ് ചെയ്യണമെങ്കിൽ മാക്സിമം വാല്യൂ എടുക്കും അതിലത്തെ കണ്ടുപിടിച്ചിട്ട് ഏതാണ് മാക്സിമം അപ്പൊ ഞാൻ കാണിച്ചു തരാം ആ പ്രോബ്ലത്തില് അഥവാ മിനിമൈസ് സെഡ് ആണെങ്കിൽ നമ്മളെതി മിനിമം വാല്യൂ എടുക്കുക അപ്പോൾ ബൗണ്ടഡ് ആണെങ്കിൽ അതിനൊരു മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്തായാലും ഉണ്ടായിരിക്കും അതിൻ്റെ അതൊക്കെ ആ പോയിന്റൊക്കെ എന്തായിരിക്കും ആ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ കോർണർ പോയിന്റ് ആയിരിക്കും ഔൺബൗണ്ടഡ് ആണെങ്കിൽ ചിലപ്പോഴാണ് മാക്സിമം മിനിമം ഉണ്ടാവുള്ളൂ നമുക്കത് പറയാൻ പറ്റില്ല എങ്ങനെയാണുള്ളത് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഈ ഇതിൻ്റെ ഫീസിബിൾ റീജിയെ നമ്മൾ കണ്ടുപിടിച്ചു ഗ്രാഫിക്കൽ മെത്തേഡിലെ ഇതിന് നാല് കോർണർ പോയിന്റ് അല്ലെങ്കിൽ നാല് വെറ്റെക്സ് കൂടെ കിട്ടി ഇതിലേതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് നോക്കാം അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആദ്യം കിട്ടിയത് സീറോ സീറോ അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു അതായത് എക്സ് സീറോ വൈ സീറോ അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും സീറോ എന്ന് കിട്ടും അത് പിന്നെ നമ്മൾ അധികം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത അടുത്ത് കിട്ടിയൊരു പോയിന്റാണ് ട്വൻ്റി സീറോ അടുത്ത കോർണർ പോയിന്റ് ട്വൻ്റി സീറോ അതായത് എക്സിന് നമ്മൾ ട്വന്റി കൊടുക്കുക സെഡ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി ഇൻറ്റു ട്വൻ്റി പ്ലസ് സെവൻറ്റി ഫൈവ് ഇൻറ്റു വൈന് സീറോ കൊടുക്കുക അപ്പോൾ ടു ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി എത്ര വരും നമുക്ക് ഫൈവ് തൗസൻഡ് കിട്ടും അല്ലേ അതായത് അവിടുത്തെ പ്രോഫിറ്റ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ് ട്വൻറ്റി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് നമ്മൾ എന്ത് എടുത്തിട്ടുണ്ടായിരുന്ന ടേബിളിൻ്റെ എണ്ണമാണ് അപ്പം ട്വന്റി ടേബിൾ ഉണ്ടാക്കുക ചെയറൊന്നും ഉണ്ടാക്കണ്ട അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് നമുക്കവിടെ ഇത് കിട്ടും പ്രോഫിറ്റ് കിട്ടും ഇനി അടുത്ത പോയിന്റ് ഏതാണ് ടെൻ ഫിഫ്റ്റി ടെൻ ഫിഫ്റ്റി നമുക്ക് എടുത്ത് നോക്കാം അതായത് എക്സ് ടെന്നും വൈ ഫിഫ്റ്റിയും സെഡ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി ഇൻ ടെൻ പ്ലസ് സെവൻ്റി ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി ഇവിടെ നോക്കിയേ രണ്ടായിരത്തി അഞ്ഞൂറ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് സെവൻറ്റി ഫൈവ് ഇൻറ്റു ഫൈവ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അപ്പോൾ നമുക്കിത് രണ്ടും ആഡ് ചെയ്യുമ്പം സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് വരും ഇനി അടുത്ത ലാസ്റ്റ് പോയിൻ്റ് ഏതാ സീറോ സിക്സ്റ്റി അതായത് നമുക്ക് ടേബിളൊന്നും ഉണ്ടാക്കേണ്ട സിക്സ്റ്റി ചെയർ ഉണ്ടാക്കാം വൈ സിക്സ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ചെയറിൻ്റെ എണ്ണ ആണോ അല്ലേ അപ്പോൾ സെറ്റ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി ഇൻറ്റു സീറോ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ പ്ലസ് സെവൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റി ഇവിടെ സീറോ കിട്ടി ഇത് നമുക്ക് എത്ര കിട്ടും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് കിട്ടും അപ്പോൾ നമ്മുടെ നാല് കോർണർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ നാല് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു അപ്പോൾ ഇതിൽ മാക്സിമം എന്ന് പറഞ്ഞിട്ട് എന്താണ് സിക്സ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് കണ്ടോ മിനിമം ആണെങ്കിൽ നമ്മുടെ സീറോ അതാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു മാക്സിമം ഉണ്ടാവും ഒരു മിനിമം ഉണ്ടാവും നമുക്കിവിടെ മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആയിരുന്നു നമ്മുടെ പ്രോബ്ലത്തിൽ അപ്പം അതിന് വേണ്ടിയിട്ട് എത്ര എടുക്കണം ടെൻ ടേബിളും ഫിഫ്റ്റി ചെയറും ആണ് നമ്മളയാൾ മേടിക്കേണ്ടിയിരിക്കുന്നത് അപ്പം ആണ് മാക്സിമം പ്രോഫിറ്റ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ കോമ്പിനേഷൻ എടുത്താലും കിട്ടില്ല അപ്പോൾ മനസ്സിലായല്ലോ ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യുക ഫീസിബിൾ റീജിയ കണ്ടുപിടിക്കുക അതിൻ്റെ കോർണർ പോയിന്റ് മാർക്ക് ചെയ്യുക അത് ആ കോർണർ പോയിന്റ് അത് എക്സും വൈ ആണല്ലോ അതിൽ നമ്മൾ നമ്മുടെ ഈ ഒബ്ജെക്റ്റീവ് ഫംഗ്ഷൻസ് ആയിട്ട് സീക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈയിലെ ആ വാല്യൂസ് കൊടുത്തിട്ട് ഓരോന്നും കണ്ടുപിടിക്കുക മാക്സിമൈസ് ദ ഫംഗ്ഷൻ ആണെങ്കിൽ അതിലെ മാക്സിമം വാല്യൂ അപ്പം അതിന്റെ എക്സും വൈ ആയിരിക്കും നമ്മുടെ ഇത് ആൻസർ മിനിമൈസ് ആണെങ്കിൽ അതിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക അപ്പോൾ അതിൽ മിനിമം ഏതാണെന്ന് വെച്ച് നോക്കിയാൽ അതിന്റെ എക്സും വൈ ആണ് നമ്മുടെ ആൻസർ അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യാന്നുള്ളത് ഇനി നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് ആ എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം നാലഞ്ച് എക്സാമ്പിൾ ഉണ്ട് അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ മാത്രം ഞാനിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം ഇതേപോലത്തെ ഇവിടെ നമുക്ക് മാക്സിമൈസ് ചെയ്യാനാണ് ഫംഗ്ഷൻ തന്നിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് വൈ സബ്ജക്ട് ദ കൺസ്റ്റൻസ് കണ്ടീഷൻ തന്നിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്ൾ ടു ഫിഫ്റ്റി ത്രീ എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്കൾ ടു നയൻറ്റി പിന്നെ എക്സ് വയും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തിന് ഈക്വാലിറ്റി എടുത്തു എക്സ്പ്ലസ് വൈ ലെസ് ദാൻ ഒര് ഈകൾ ടു ഫിഫ്റ്റി അപ്പോൾ നമുക്ക് അത് ഈക്വൽ ടു ഫിഫ്റ്റി എടുക്കാം അപ്പോൾ എക്സ് സീറോ കൊടുത്തു കഴിഞ്ഞാൽ വൈ ഫിഫ്റ്റി കിട്ടും അത് ഈസി ആണല്ലേ വൈ സീറോ കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഫിഫ്റ്റി കിട്ടും അപ്പോൾ നമ്മുടെ പോയിൻ്റ് സീറോ ഫിഫ്റ്റിയും അതുപോലെ ഫിഫ്റ്റി സീറോയുമാണ് ഇനി അടുത്ത് ഇനി ഈക്വാലിറ്റി എടുത്തു ത്രീ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നയൻറ്റീന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കട്ടെ ഈക്വൽ ടു വെച്ചിട്ട് ചെയ്തിട്ട് വേണം എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം എക്സ് സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം അങ്ങനെ പോയില്ലേ അപ്പോൾ വൈ ഈക്വൽ ടു നയൻറ്റി അപ്പോൾ നമുക്ക് സീറോ നയൻറ്റി വരും ഇനി വൈ ഈക്വൽ ടു സീറോ ആണെങ്കിലോ അപ്പോൾ നമുക്കിവിടെ ത്രീ എക്സ് ഇസ് ഈക്വൽ ടു നയറ്റി വരും അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നയൻറ്റി ബൈ ത്രീ എന്ന് പറയുമ്പോൾ തേർട്ടി അപ്പോൾ നമുക്ക് തേർട്ടി സീറോ എക്സിന് വേണം ആദ്യം എഴുതാട്ടാ തേർട്ടി സീറോ അപ്പോൾ നമ്മളിവിടെ നോക്കിയേ നാല് പോയിന്റുകൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു നമുക്ക് നമുക്കിതിൽ ഗ്രാഫിൽ വരയ്ക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഗ്രാഫിൽ വരയ്ക്കാൻ പോകുകയാണോ ഒന്ന് സീറോ ഫിഫ്റ്റി ഫിഫ്റ്റി സീറോ അതൊരു ലൈനിൻ്റെ അത് ഒരുമിച്ച് എടുക്കണേ സീറോ ഫിഫ്റ്റി ഇതേപോലെ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം ഇനി നമ്മൾ സീറോ ഫിഫ്റ്റി ഫിഫ്റ്റി സീറോ സീറോ ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഇവിടെ വരും അതുപോലെ ഫിഫ്റ്റി സീറോ ഒന്നിവിടെയും ഇവിടെ വരും അല്ലെ എക്സ് സീറോ വൈ ഒത് സീറോ ഫിഫ്റ്റി ഇവിടെ ഫിഫ്റ്റി സീറോ ഇവിടെ വരും ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം അത് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ആദ്യത്തെ ഈക്വാലിറ്റിയുടെ ആദ്യത്തെ ഇത് എന്താണ് എക്സ്പ്ലസ് വൈ ഈക്വൽ ടു ഫിഫ്റ്റി അപ്പോൾ ഈ ഒരു ലൈൻ വരുന്നത് എക്സ്പ്രസ് വൈസ് ഈക്വൽ ടു ഫിഫ്റ്റിയാണ് അടുത്തത് നമുക്ക് എന്താ കിട്ടിയ 30, 0 തേർട്ടി 0, 90. നയൻറ്റി അപ്പോൾ ഇവിടെ 0, 90. നയൻറ്റി അടുത്തത് തേർട്ടി സീറോ അപ്പോൾ അതിവിടെ കിട്ടും X 30 ഇത് അപ്പം അത് രണ്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഈക്വാലിറ്റി എന്താ പറയുക നമുക്ക് ത്രീ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു നയൻറ്റി എന്ന് കൊടുക്കാം ത്രീ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു നയൻറ്റി പിന്നെ നമുക്ക് നമ്മുടെ ഇത് വെച്ച് നോക്കാം എക്സ് ഗ്രേറ്റർ താനോ ഈക്വൾ ടു സീറോ അപ്പോൾ ഇവിടെ വരണം വൈ ഗ്രേറ്റർ താനോ ഈക്വൾ സീറോ ഇവിടെ വരണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടർ എൻ്റെ വരണം പിന്നെ ഈ ഒരു ലൈൻ എന്തായിരുന്നു ത്രീ എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു നയൻറ്റി അപ്പോൾ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് പോകാൻ പാടില്ല അപ്പോൾ നമ്മളിത് ഇവിടെ വെച്ച് ഇതിനങ്ങോട്ട് പോകാൻ പാടില്ല അപ്പോൾ എക്സ് പ്ലസ് വൈ ആണെങ്കിലും ലെസ് താൻ ഓർ ഈക്വൽ ഫിഫ്റ്റി അപ്പോൾ ഇങ്ങോട്ട് വരണം അപ്പോൾ ഈ ഒരു ലൈനും ഇങ്ങോട്ടും പോവാൻ പാടില്ല ഇതിന്റെ ദാഴ്ചയ്ക്ക് വരണം അപ്പം ഇതിന്റെ ദാർത്തേക്ക് വരണം അപ്പോൾ നമുക്ക് ദാ ഒരു റീജിയൻ ഫീസിബിൾ റീജിയൻ നമുക്ക് ഇവിടെ കിട്ടി കണ്ടോ ഇതിന്റെ മുകളിലേക്ക് പോവരുത് അതുപോലെ ഈ ഒരു ലൈൻ ആണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പോകരുത് അപ്പോൾ ഇത് ഈ ഒരു പോഷൻ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് അറിയാനായിട്ട് പറ്റും അപ്പോൾ കോർണർ പോയിൻ്റ് ഇത് സീറോ സീറോ ഇത് നമുക്കറിയാം എന്താ തേർട്ടി സീറോ ഇതെന്താണ് സീറോ ഫിഫ്റ്റി ഇതെന്ത് വരും ട്വൻ്റി തേർട്ടി വരും അല്ലേ എക്സിൻ്റെ അവിടെക്ക് ട്വൻറ്റിയും വൈൻ്റെ അവിടേക്ക് തേർട്ടിയും ഇനി നമുക്ക് നാല് കോണർ പോയിൻ്റ് കിട്ടിയില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്കാം ആ കോണർ പോയിൻ്റ് നമുക്കിവിടെ എഴുതാം സീറോ സീറോ തേർട്ടി സീറോ ട്വൻറ്റി തേർട്ടി സീറോ ഫിഫ്റ്റി സീറോ സീറോ തേർട്ടി സീറോ ട്വൻ്റി തേർട്ടി പിന്നെ ഏതാണ് സീറോ ഫിഫ്റ്റി ഇത് നാലാണ് നമ്മുടെ കോർണർ പോയിന്റ് ഇതിൽ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം സെഡ് എന്തായിരുന്നു സെഡ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് പ്ലസ് വൈ എന്ന് അപ്പോൾ എക്സ് വൈ സീറോ കൊടുത്തുകഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടി സെഡ് ഈക്വൾ ടു സീറോ കിട്ടി ആദ്യത്തെ പോയിന്റിൽ ഇത് തേർട്ടി സീറോ ഇട്ട് കൊടുക്കുമ്പോഴോ സെറ്റ് ഇസ് ഈക്വൽ ടു എക്സിന് തേർട്ടി കൊടുക്കണം അപ്പോൾ ഫോർ ഇൻറ്റു തേർട്ടി പിന്നെ മറ്റേത് നമുക്കവിടെ വൺ ട്വൻറ്റി എന്ന് വരും വൈയുടെ വാല്യൂ സീറോ ആണല്ലോ അപ്പോൾ ട്വൻറ്റി തേർട്ടി ഇട്ട് കൊടുക്കുമ്പോഴോ ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും ഫോർ ഇൻറ്റു ട്വൻറ്റി പ്ലസ് തേർട്ടി അപ്പോൾ എത്ര വരും എയ്റ്റി പ്ലസ് തേർട്ടി എയ്റ്റി പ്ലസ് തേർട്ടീന് വരുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും വൺ ആണ് വരുന്നത് എത്ര വരുന്നത് വൺ ടെൻ ഇനി നമുക്ക് ലാസ്റ്റ് സീറോ ഫിഫ്റ്റി സീറോ ഫിഫ്റ്റി വരുമ്പോൾ നമുക്കവിടെ എന്താ കിട്ടുക സെഡ് ഇസ് ഈക്വൽ ടു ഫോർ എക്സ് അവിടെ സീറോ വരും നമുക്ക് ഫിഫ്റ്റി മാത്രമേ വരുള്ളൂ അല്ലേ ഫോർ ഇൻറ്റു സീറോ സീറോ ആയിട്ട് പോയി വൈ ഫിഫ്റ്റി കൊടുത്തു അപ്പോൾ നമുക്ക് സെഡ് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി എന്ന് കിട്ടി അപ്പോൾ നാല് കോർണർ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് നാല് പോയിന്റ് കിട്ടിയത് കണ്ടോ സെഡ് ഇവിടെ സീറോ തേർട്ടി സീറോ കൊടുക്കുന്ന സമയത്ത് സെറ്റ് വൺ ട്വൻറ്റി ട്വൻറ്റി തേർട്ടി കൊടുക്കുമ്പോൾ സെഡ് വൺ ടെൻ അതുപോലെ സീറോ ഫിഫ്റ്റി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കുമ്പോൾ സെറ്റ് ഈക്വൾ ടു ഫിഫ്റ്റി നമുക്കിവിടെ ഫംഗ്ഷൻ എന്തായിരുന്നു മാക്സിമൈസ് അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ എടുക്കുക മിനിമൈസ് ആണെങ്കിൽ മിനിമം വാല്യൂ ആണ് എടുക്കേണ്ടിയിരുന്നത് അപ്പോൾ ഈ വൺ ട്വൻറ്റി ആണ് നമ്മുടെ മാക്സിമം വാല്യൂ അപ്പോൾ അതിൻ്റെ എക്സ് വൈ എന്താണ് അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് സെഡ് ഈസ് വൺ ട്വൻറ്റി അറ്റ് എന്താണ് അറ്റ് തേർട്ടി സീറോ കേട്ടോ തേർട്ടി സീറോയിലാണ് കേട്ടോ തേർട്ടി സീറോ അപ്പോൾ അങ്ങനെ കൂടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ നമുക്കിവിടെ കണ്ടുപിടിച്ചു അപ്പോൾ ബാക്കി മൂന്നാല് എക്സാമ്പിളും കൂടി ഉണ്ട് അതുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്